നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ഹർഷിതം എജ്യൂടെക്. യൂണിവേഴ്സിറ്റി LGS മുതലായ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് 20 മാർക്കിനാണ് നമുക്ക് സയൻസ് പഠിക്കേണ്ടത്. നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും കൂടി ചേർത്ത് 20 മാർക്ക്. അപ്പൊ 20 മാർക്കിന് നേടിയെടുക്കാൻ ഈസിയാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട് SCRT സയൻസ് തന്നെ പഠിച്ചാൽ മതി. ആ 20-ൽ 20 പുഷ്പം പോലെ നേടിയെടുക്കാം. അപ്പൊ ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സും ആണ് പറയാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. തുടങ്ങിയാലോ ആദ്യത്തെ ചോദ്യം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. അപ്പോൾ മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. പല്ലിൻ്റെ ഇനാമലാണ് ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥം. PSC 1 മാർക്ക് ചോദ്യം. ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥം ഏതാ? ഇനാമൽ. ഇനാമൽ എന്നാൽ പല്ലിൻ്റെ ആ ഒരു സർഫസിലെ ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒഡന്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. പല്ലിനെ കുറിച്ചുള്ള പഠനം ഒഡന്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻഡെയിൻ, ഇനാമൽ എന്നീ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഡെൻഡെയിൻ, ഇനാമൽ എന്നീ പദാർത്ഥങ്ങൾ കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ഉം കുട്ടികളിലെ പാൽപ്പല്ലുകൾ മിൽക്ക് ടീത്തിൻ്റെ എണ്ണം എത്രയാണ്? 20 ആണ്. കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം, നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ പാൽപ്പല്ലാണ് ആദ്യം വരുന്നത്, അത് പൊഴിഞ്ഞു പോയിട്ടാണ് സ്ഥിരദന്തങ്ങൾ വരുന്നത്. അപ്പം കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാ? 20 എണ്ണമാണ്. ഇനി പല്ലിൻ്റെ ഇനാമലാണ് ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥം എന്ന് പറഞ്ഞില്ലേ. ഈ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് പല്ലിൻ്റെ ഇനാമലിന് നാശത്തിന് കാരണമാകുന്ന ആസിഡ്. പല്ലിലെ ജീവനുള്ള കലയാണ് ഡെൻഡെയിൻ. PSC 1 മാർക്ക് ചോദ്യം. പല്ലിലെ ജീവനുള്ള കല. കല എന്നാൽ ടിഷ്യൂ, സെല്ലുകളുടെ കൂട്ടത്തെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഡെൻഡൈൻ, ഡെൻഡൈൻ ആണ് പല്ലിലെ ജീവനുള്ള കല. ഡെൻഡൈൻ. പല്ലിലെ കടുപ്പമേറിയതും വെള്ളനിറമുള്ളതും നിർജീവമായതുമായ ഭാഗം ഏതാണ്? അത് പല്ലിൻ്റെ ഇനാമലാണ്, നിർജീവമായ ഭാഗം. അപ്പോൾ മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4 തരം പല്ലുകളാണുള്ളത്. അതിൽ ഉളിപ്പല്ലിൻ്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചു. ഉളിപ്പല്ല്, ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പോൾ മനുഷ്യരിൽ 4 തരം പല്ലുകളാണുള്ളത്. അതിൽ ഒന്നാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ലുകൾ എത്രണ്ണമുണ്ട്? താഴെയും മുകളിലായിട്ട് 8 എണ്ണമാണ് ഉള്ളത്. രണ്ടാമത്തത് കോമ്പല്ലാണ്. കോമ്പല്ലിൻ്റെ എണ്ണം 4. കോമ്പല്ലിൻ്റെ എണ്ണം 4 ആണ്. മൂന്നാമത്തത് ചർവണകം. ചർവണകത്തിൻ്റെ എണ്ണം 12. 12 ആണ് ചർവണകത്തിൻ്റെ എണ്ണം. അടുത്തത് അഗ്രചർവണകം. അഗ്രചർവണകത്തിൻ്റെ എണ്ണം എത്രയാണ്? 8 ആണ്. 8. അതിൽ ഉളിപ്പല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല് ഉപയോഗിക്കുന്നത്. മാംസഭോജികൾക്കുള്ളതും സസ്യഭുക്കുകൾക്ക് ഇല്ലാത്തതുമായ പല്ലാണ് ഏത്? കോമ്പല്ല്. കാരണം ആഹാര വസ്തു കടിച്ചു കീറാനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ചർവണകവും അഗ്രചർവണകവും. അത് ചവച്ചരയ്ക്കാൻ, ആ പേര് തന്നെയുണ്ട്. അഗ്രചർവണകവും ചർവണകവും എന്തിനുപയോഗിക്കുന്നു? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഉളിപ്പല്ലുകൾ 8 എണ്ണം, കോമ്പല്ലുകൾ 4 എണ്ണം, ചർവണകം 12, അഗ്രചർവണകം 8. ഇനി മോണയിലെ കുഴിയിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നതും കാൽസ്യം അടങ്ങിയതുമായ ഭാഗത്തിൻ്റെ പേരാണ് സിമൻറ്റം. സിമൻറ്റം. അപ്പോൾ ഈ സിമൻറ്റമാണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നതും അതുപോലെ കാൽസ്യം അടങ്ങിയതുമായ ഭാഗമാണ് സിമൻറ്റം. ഇനി പൾപ്പ്. പൾപ്പ് എന്ന് വെച്ചാൽ എന്താ? പൾപ്പ് എന്നാൽ രക്തക്കുഴലുകൾ, നാഡീതന്തുക്കൾ എന്നിവ കാണപ്പെടുന്നതും മൃദുവായതുമായ ഭാഗമാണ് പൾപ്പ്. അപ്പോൾ മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. ഈ പാൽപ്പല്ലുകളാണ് കോമളദന്തങ്ങൾ എന്നും അറിയപ്പെടുന്നത്. കോമളദന്തങ്ങൾ എന്നും അറിയപ്പെടുന്നത് പാൽപ്പല്ലാണ്. എത്രാമത്തെ വയസ്സ് മുതലാണ് പാൽപ്പല്ല് കൊഴിയാൻ തുടങ്ങുന്നത്? 6. 6ാമത്തെ വയസ്സ് മുതലാണ് പാൽപ്പല്ല് കൊഴിയാൻ തുടങ്ങുന്നത്. ഈ പാൽപ്പല്ല് കൊഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്? സ്ഥിരദന്തങ്ങൾ വരുന്നത്. ഇനി വിവേകദന്തങ്ങൾ അല്ലെങ്കിൽ വിസ്ഡം ടീത്ത് എന്നാൽ എന്താ? പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളാണ് വിവേകദന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിവേകദന്തങ്ങൾ അല്ലെങ്കിൽ വിസ്ഡം ടീത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എല്ലിൻ്റെയും മല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് എല്ലിൻ്റെയും മല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം.
ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശം, പേശികളില്ലാത്ത അവയവം ഏത്? ശ്വാസകോശമാണ്. പേശികൾ, മസിൽസ് ഇല്ലാത്ത അവയവം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലൂറ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ പ്ലൂറയാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം. ഓപ്ഷൻ എ വൃക്ക. വൃക്ക രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? വൃക്കയാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്നറിയപ്പെടുന്നു. നെഫ്രോളജി, വൃക്കയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോൺസ്. വൃക്കയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോൺസ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ശരീരത്തിലെ പമ്പ് എന്ന് അറിയപ്പെടുന്ന അവയവം ഏതാണ്? രക്തം പമ്പ് ചെയ്യുന്നത് ഏതാ? ഹൃദയമാണ്, ഹൃദയം. അടുത്ത ഓപ്ഷൻ ബി പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പാൻക്രിയാസ്. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. മധുര ഗ്രന്ഥി, ഷുഗർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇനി ഓപ്ഷൻ ഡി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ, ആന്തരിക അവയവവും ഏത് തന്നെയാണ്? കരളാണ്. കരളിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസമാണ് പിത്തരസം. കരളിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ഏത്? കരൾ. പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പം കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ ആണ്, വൈറ്റമിൻ കെ. അടുത്തത് ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്ലാൻഡ്. പി എസ് സി ഒരു മാർക്ക് ചോദ്യം, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഈ തൈറോയിഡ് ഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ആദംസ് ആപ്പിൾ. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഏത് ഷേപ്പിലാ? ചിത്രശലഭം, ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ് തൈറോയിഡ് ഗ്രന്ഥിക്ക്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോക്സിനും കാൽസിട്ടോണിനും. അതിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഹൈപ്പോ തൈറോയിഡിസം എന്നും, തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഹൈപ്പർ തൈറോയിഡിസം ആണെന്നും ഓർക്കുക. അടുത്ത ചോദ്യം, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അനൈച്ഛിക പ്രവർത്തനം, നമ്മുടെ ഇച്ഛയില്ലാതെ നടക്കുന്ന പ്രവർത്തനം. ഉദാഹരണം ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഇതൊക്കെ നമ്മുടെ അറിവില്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയില്ലാതെ നടക്കുന്നതാണ്. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അവയവം ഏതാണ്? തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ്. സെറിബെല്ലം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. ശരീര തുലനനിലയെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം. ഇതൊക്കെ സെറിബെല്ലമാണെന്ന് ഓർക്കുക. അടുത്തത് തലാമസ് ആണ്. റിലേ സെന്റർ ഇൻ അവർ ബോഡി. റിലേ സെന്റർ ഇൻ അവർ ബോഡി എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഏത് ഭാഗമാണ്? തലാമസ് ആണ്, തലാമസ്. അടുത്തൊരെണ്ണം ഹൈപ്പോ തലാമസ്. മസ്തിഷ്കത്തിലെ മറ്റൊരു ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏത്? ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനം എന്നാൽ
എന്താണ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് അതായത് ശരീരത്തിന്റെ താപനിലയൊക്കെ നിയന്ത്രിക്കത്തില്ലേ, ശരീര ഊഷ്മാവൊക്കെ നിയന്ത്രിക്കത്തില്ലേ, അതിനെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. ഇപ്പൊ സെറിബെല്ലമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഇതെല്ലാം ഏതാണ്? സെറിബെല്ലമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, പേശികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പേശികളെ കുറിച്ചുള്ള പഠനം, മയോളജി, സ്റ്റഡി ഓഫ് മസിൽസ്. പേശി എന്നാൽ മസിൽസ് ആണ്. സ്റ്റഡി ഓഫ് മസിൽസ് ഈസ് നോൺ ആസ് മയോളജി. മയോളജി. നെഫ്രോളജി എന്താ? സ്റ്റഡി ഓഫ് കിഡ്നി, വൃക്ക, വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? ജനസംഖ്യയെ പറ്റിയുള്ള പഠനമാണ് ഡെമോഗ്രഫി. ഓസ്റ്റിയോളജി എന്താണ്? എല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഫ്രീനോളജി എന്നാൽ സ്റ്റഡി ഓഫ് ബ്രെയിൻ ആണ്. സ്റ്റഡി ഓഫ് ബ്രെയിൻ. ഫിംഗർ പ്രിന്റ്, ഫിംഗർ പ്രിന്റിനെ പറ്റി പഠിക്കുന്ന പഠനശാഖ ഡക്റ്റലോളജി. ഡക്റ്റലോളജി ആണ്. അടുത്ത ചോദ്യം, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി. വൈറ്റമിൻ സിനെ അതിന്റെ ലേത്വം അനുസരിച്ച് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ? ഫാറ്റ് സോലിബിൾ എന്നും വാട്ടർ സോലിബിൾ എന്നും. കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നവ എടയ്ക്ക് എന്നോർത്താൽ മതി, എ ഡി ഇ കെ, എടയ്ക്ക് കൊഴുപ്പിൽ ലയിക്കും. ബിയും സിയുമാണ് വാട്ടർ സോലിബിൾ. ബിയും സിയുമാണ് വാട്ടർ സോലിബിൾ. ഈ വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫംഗ് ആണ്. കാസിമർ ഫംഗ്. വൈറ്റമിൻ എ എപ്പോഴും ചോദിക്കുന്ന ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വൈറ്റമിൻ എയുടെ അഭാവം മൂലം. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏത്? വൈറ്റമിന്റെ മലയാളമാണ് ജീവകം. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം എ. ഇനി ജീവകം ഇ, ഹോർമോണായിട്ട് കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഇ. വൈറ്റമിൻ ബി, പ്രത്യേകിച്ച് വൈറ്റമിൻ ബി വൺ. ബി വൺ ആണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത്. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി വൺ ആണ്. ഇനി വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ ആണ്. അപ്പൊ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാ? വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ടു ആണ്. വൈറ്റമിൻ ബി ടു അതായത് റൈബോഫ്ലാവിൻ. അതാണ് തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷൻ ഡി, റൈബോഫ്ലാവിൻ എന്ന് കൊടുത്തേക്കുന്നത്. റൈബോഫ്ലാവിൻ വൈറ്റമിൻ ജി എന്നാണ് അറിയപ്പെടുന്നത്, അതായത് വൈറ്റമിൻ ബി ടു. വൈറ്റമിൻ ബി വൺ ആണ് തയാമിൻ. വൈറ്റമിൻ ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. വൈറ്റമിൻ ബി ടുവിന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി. ഇനി ഫോളിക് ആസിഡോ? വൈറ്റമിൻ ബി നയൻ. വൈറ്റമിൻ ബി നയൻ ആണ് ഫോളിക് ആസിഡ്. വൈറ്റമിൻ ബി നയൻ ആണ് ഫോളിക് ആസിഡ്. ഇപ്പൊ ബി വൺ തയാമിൻ, ബി ടു റൈബോഫ്ലാവിൻ, ബി ത്രീ ഏതാ? നിയാസിൻ. ബി ത്രീ ഏതാ? നിയാസിൻ ആണ്. ബി ഫൈവോ? പാന്തോത്തനിക് ആസിഡ്. ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമം പാന്തോത്തനിക് ആസിഡ്. ബി സിക്സിന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. പിരിഡോക്സിൻ. വൈറ്റമിൻ ബി സെവൻ. ബി സെവൻ ആണ് ബയോട്ടിൻ എന്നും വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടുന്നത്. വൈറ്റമിൻ ബി സെവൻ ആണ് ബയോട്ടിൻ എന്നും വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടുന്നത്. ബി നയൻ ആണ് ഫോളിക് ആസിഡ്. ബി ട്വൽവോ? ബി ട്വൽവ് സയാനോ കൊബലാമിൻ ആണ്. സയാനോ കൊബലാമിൻ. ഓക്കെ, അടുത്ത ചോദ്യം, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ ആണ്. അപ്പോളോ ഹോസ്പിറ്റൽ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്ന 2015 2015 ഓഗസ്റ്റ് മാസം 25 2015 ഓഗസ്റ്റ് മാസം 25 സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത്, ഓർക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഡി ഡി ടി ആണ്. ഡി ഡി ടി. ഡി ഡി ടി ആണ് റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം.
അടുത്തത് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കു വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവയാണ്? ഇലക്ട്രോൺ ആണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കു വഹിക്കുന്ന അറ്റോമിക കണികകൾ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ.ജെ. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടെത്തിയ ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ് ന്യൂക്ലിയസും കണ്ടെത്തിയത്. ന്യൂക്ലിയസ് കണ്ടെത്തിയതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി മറ്റൊരു റൂദർഫോർഡ് ഉണ്ട്, ഡാനിയൽ റൂദർഫോർഡ്. ഇദ്ദേഹം എന്താ കണ്ടെത്തിയത്? നൈട്രജൻ ആണ് കണ്ടെത്തിയത്. ഇനി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.ജെ. തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ.ജെ. തോംസൺ തന്നെയാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ചത്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ മൂന്ന് ഫാക്ട് പഠിക്കാനുണ്ട്. പ്രോട്ടോൺ കണ്ടെത്തിയത്, ന്യൂക്ലിയസ് കണ്ടെത്തിയത്, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇപ്പൊ ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഓർക്കുക, PSC എപ്പോഴും ചോദിക്കുന്നതാണ് അയണിന്റെ അയിരുകൾ ഏതെല്ലാമാ? ഹേമറ്റൈറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറേറ്റ്സ് എന്നിവയാണ് അയണിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ. സിങ്കിന്റെ അയിരുകൾ സിങ്ക് ബ്ലെൻഡ് കലാമിൻ. പിച്ച് ബ്ലെൻഡ് എന്നത് യുറേനിയത്തിന്റെ അയിരാണ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ എന്നത് മെർക്കുറിയുടെ അയിരാണെന്ന് ഓർക്കുക. ലെഡിന്റെ അയിരാണ് ഗലീന. റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഗലീന എന്നത് ലെഡിന്റെ അയിരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.